ഇത് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇൻട്രോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആക്രിലിക് പെയിൻറ്റിംഗ് ആണ്, ഒരു ബുദ്ധയുടെ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിച്ചിട്ട്, മീൻസ് ഇങ്ങനെ ഒരു വീഡിയോ ക്യാമറയുടെ മുന്നിൽ ഒന്ന് ഇൻട്രോ ചെയ്തിട്ട്, അപ്പോൾ ഇതിന് മുമ്പും പല വീഡിയോസിലും ഞാൻ ഇൻട്രോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, വീഡിയോ എടുത്തിരുന്നു. പക്ഷേ ഫണ്ട്സ് അത് എഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ടത് ഫ്ലോപ്പ് ആവും. ഞാൻ എൻ്റെ എല്ലാ ഇൻട്രോ വീഡിയോസും മുമ്പ് എടുത്തിരുന്നത് എൻ്റെ ഫോൺ ക്യാമറയിലാണ്. എൻ്റെ ഫോൺ കുറച്ച് പഴയതാണ്, ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എടുക്കുമ്പോഴൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷേ വൺസ് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു എറർ സംഭവിക്കും, ഒന്നില്ലെങ്കിൽ വീഡിയോ മാത്രം പ്ലേ ചെയ്യും, ഓഡിയോ കേൾക്കില്ല, സ്റ്റക്കായിട്ട് നിൽക്കും, അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിൽ ഓഡിയോ പുറകെ വരിക, അല്ലെങ്കിൽ ഒന്നും കേൾക്കില്ല, ജസ്റ്റ് ഓഡിയോ മാത്രം, എൻ്റെ ഒരു വീഡിയോ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. അങ്ങനെ ഞാൻ മുമ്പ് ഒരു എന്താ ഒരു 3 സീരീസ് ചെയ്തിരുന്നു, ഒരു ഡെയിലി ബേസിസിൽ വീഡിയോസ് ചെയ്തിട്ട് ഒരു 15 പെയിൻറ്റിങ്സിൻ്റെ കുട്ടി കുട്ടി പെയിൻറ്റിങ്സിൻ്റെ ഒരു സീരീസ് ചെയ്തിരുന്നു. അതിനെല്ലാത്തിനും ഇൻട്രോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ ഫോണിൽ ഇൻട്രോ എടുക്കുമ്പോൾ എന്തോ പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവസാനം മടുത്തു, ഞാൻ ഇൻട്രോ എടുക്കണില്ല. ഇതുവരെ ചില വീഡിയോസൊക്കെ ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ പോലും ചെയ്യാതെ ജസ്റ്റ് ഒരു BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം ഇട്ടിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പുതിയ ക്യാമറയാണ്. റീസെൻ്റ്ലി ഹസ്ബൻഡ് ഒരു പുതിയ ക്യാമറ മേടിച്ചു തന്നു, അപ്പോൾ അതിലാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ക്യാമറ കൊണ്ട് വലിയ കുഴപ്പം വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് ഓക്കെ ആവുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണും കേട്ടോ. അപ്പോൾ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ആക്രിലിക് പെയിൻറ്റിംഗ്, ബുദ്ധയുടെ പെയിൻറ്റിംഗ് ആണ്. ഈ ഒരു ക്യാൻവാസ് ബോർഡിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് അനുപം എന്ന് പറഞ്ഞൊരു ക്യാൻവാസ് ബോർഡാണ്. നല്ല അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നൊരു ക്യാൻവാസ് ബോർഡാട്ടോ ഇത്. 8x10 ഇഞ്ചസിൻ്റെ സൈസാണ്. അപ്പോൾ ഇതിലൊരു സ്കെച്ചും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓൾറെഡി ജസോ പ്രൈം ചെയ്തിട്ടുള്ളൊരു ക്യാൻവാസ് ബോർഡ് ആയിട്ട് വേറെ നമുക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡയറക്ട്ലി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഒരു ബ്ലൂ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്നോ രണ്ടോ കോട്ട് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു വൈറ്റ് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ബുദ്ധയുടെ ഔട്ട്ലൈൻ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ സിമെട്രിക്കൽ ഫേസ് ആയതുകൊണ്ട് ഞാനിവിടെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്യുകയും ചെയ്യാം. ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ബുദ്ധയുടെ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയുള്ള ടെക്നിക്സൊക്കെ. അത് പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്യാൻ കാര്യം ഈ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. വൺസ് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു വൈറ്റ് പെയിൻറ്റും യെല്ലോ പെയിൻറ്റും മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് ജസ്റ്റ് ഫേസ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുവാണ്. വൺസ് അത് കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഫേസിൻ്റെ സൈഡിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യെല്ലോ ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി ഇവിടെ ലൈറ്റ് ആൻഡ് ഷാഡോസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് മറ്റേ സൈഡിൽ ഷാഡോ വന്ന് വീഴും. അപ്പോൾ ആ ഒരു തിയറി മാത്രം നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലെൻഡിങ് പ്രോപ്പറായിട്ട് നടത്തുക. ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ മറ്റേ സൈഡിൽ ഷാഡോ വീഴും. അത്രമാത്രം ഇതിൽ മെയിനായിട്ട് നോക്കുന്നുള്ളൂ. ലൈറ്റ് വീഴുന്ന ഭാഗത്ത് നമുക്ക് വൈറ്റ് പെയിൻറ്റ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. വൺസ് അതെല്ലാം ഡ്രൈ ആയതിന് ശേഷം ബ്രൗൺ പെയിൻറ്റ് വെച്ചിട്ട് ഐബ്രോസും അതുപോലെ ഐസും ഒക്കെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് കണ്ണ് തുറന്നിരിക്കുന്ന രീതിയിലുള്ളൊരു ബുദ്ധയുടെ ഫിഗറാണ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് തലയുടെ ഭാഗം ഫില്ല് ചെയ്യാം, മുടി വരയ്ക്കാം. മുടി വരയ്ക്കാൻ വേണ്ടി ആദ്യം ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ജസ്റ്റ് ഫില്ല് ചെയ്യുവാണ്. അത് മുടിയുടെ പോർഷൻ ഇവിടെ ബേൺ ചെയ്യണമെന്ന് പറഞ്ഞ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ബ്രൗൺ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെവിയുടെ പോർഷനും ഇതേമാതിരി ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഡീറ്റെയിലിംഗ് കൂടി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രൊസീജിയറൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇതേ രീതിയിൽ നമുക്ക് ബോഡി പോർഷനും കൂടെ ഫില്ല് ചെയ്യാം.
ഒരു സൈഡിൽ ഷാഡോ വീഴുന്ന രീതിയും മറ്റേ സൈഡിൽ ലൈറ്റ് വീഴുന്ന രീതിയിൽ നമുക്ക് പ്രോപ്പർലി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. വൺസ് ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മയിൽ പീലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ജസ്റ്റ് സ്കെച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് ലൈറ്റ് ഗ്രീനും ലെമൺ യെല്ലോ ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ബ്ലൂ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ പോർഷൻ എടുത്തു നിൽക്കാൻ വേണ്ടി ലൈറ്റ് ബ്രൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തു എന്ന് മാത്രം. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബോർഡറിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ മയിൽപ്പീലിൽ കാണുന്ന രീതിയിൽ ഉള്ളിലത്തെ ഭാഗത്ത് നമുക്ക് ആക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. സോ അതിനുവേണ്ടി ഞാനിവിടെ ഗ്രീനും ബ്ലൂവും ഗോൾഡൻ ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിൻ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മയിൽപ്പിലിയുടെ ചുറ്റും ഒരു നാര് നാര് പോലെ വരയ്ക്കാൻ വേണ്ടി ജസ്റ്റ് ഡീറ്റെയിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗോൾഡൻ ഷെയ്ഡും കൊണ്ട് വരുമ്പോൾ ആ പെയിൻറ്റിംഗ് ഒന്ന് എടുത്ത് നിൽക്കും. അതിനുവേണ്ടിയാണ് ഗോൾഡൻ ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബുദ്ധയുടെ ഡ്രസ്സ് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ റെഡ് ഷെയ്ഡും യെല്ലോ ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് കിട്ടും. അങ്ങനെ ജസ്റ്റ് ഡ്രസ്സിൻ്റെ പോർഷൻ നമുക്ക് ഫിൽ ചെയ്യാം. വൺസ് അത് കഴിഞ്ഞതിന് ശേഷം ഹെയർ നോക്കാം. ഹെയർ പോർഷൻ ഞാൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പൈറൽ ഷേപ്പിലുള്ള ഹെയറാണ് നമ്മൾ എല്ലാ പെയിൻറ്റിങ്സിലും ബുദ്ധൻ്റെ പെയിൻറ്റിങ്സിലും നമ്മൾ കാണാറ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യെല്ലോ ഷെയ്ഡും ബ്രൗൺ ഷെയ്ഡും റെഡ് ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പൈറൽ ഷേപ്പിൽ ഹെയർ വരച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ബുദ്ധൻ്റെ കണ്ണിന് ചെറിയൊരു ചേഞ്ചസ് വരുത്തി. ഈ കണ്ണ് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് കണ്ണ് വരച്ചിട്ട് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ ഈ കണ്ണ് മാറ്റിയിട്ട് ഈ രീതിയിലേക്ക് കണ്ണ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കണ്ണ് വരച്ചിട്ട് കഴിഞ്ഞിട്ടും എനിക്ക് ചെറിയൊരു ചൈന ലുക്കൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ ഒരു സൈഡിലത്തെ കണ്ണിന് ചെറിയൊരു എന്താ പറയുക, മാൻവിഴി പോലെ ഒരു ആംഗുലർ രീതിയിലാണ് കണ്ണിൻ്റെ ആ ഒരു ഐലിഡ്സ് പോകുന്നത്, ഇവിടെ നിന്ന് ചെരിഞ്ഞിട്ട് മുകളിലോട്ട്. അപ്പോൾ ഞാൻ കുറച്ച് റെഫറൻസ് ഇമേജൊക്കെ നോക്കിയപ്പോൾ ബുദ്ധൻ്റെ കണ്ണിന് കുറച്ചും കൂടെ ഒരു ഐലിഡ്സിൻ്റെ സ്പേസ് കുറച്ച് കൂടുതലാണ്, ഐലിഡ്സിൻ്റെ പോർഷൻസ് കുറച്ച് കൂടുതലായിട്ടാണ് കണ്ടത്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അപ്പം ഞാൻ ഈ കണ്ണ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ ഈ കണ്ണും ഞാൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കണ്ണാണ് ഈ രണ്ടിലും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറ. ഇനി ലാസ്റ്റ് നമുക്ക് ചെറുതായിട്ട് കുറച്ച് മിനുക്ക് പണിയും കൂടെ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഗോൾഡൻ പെയിൻറ്റ് തന്നെ എടുക്കുകയാണ്. എന്നിട്ട് എല്ലാ പോർഷനിലും അല്ല, ചില പോർഷനിലും മാത്രം ജസ്റ്റ് ആ ഗോൾഡൻ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. മെയിൻലി ഐബ്രോസിൻ്റെ പോർഷനിലും പൊട്ടിൻ്റെ സൈഡിലും അതുപോലെ ഹെയറിൻ്റെ ചില ചില പോർഷനിലും മാത്രം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കുമെന്ന് മാത്രം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.